ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കശ്യപ ആയുർവേദയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്ന വിഷയം പ്രമേഹത്തെ കുറിച്ചാണ്. പ്രമേഹത്തിൽ ഉണ്ടാകുന്ന മലബന്ധത്തെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രമേഹത്തിൽ മലബന്ധം സാധാരണയായി ഉണ്ടാകുന്ന ധാരാളം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഒരു രോഗമാണല്ലോ. മലബന്ധം സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് പ്രമേഹ രോഗികൾക്ക് മലബന്ധം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ധാരാളം ആൾക്കാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് സെലക്ട് ചെയ്യുന്നത്. പലർക്കും തങ്ങളുടെ മലബന്ധം പ്രമേഹത്തിന്റെ കാരണം കൊണ്ടാണ് എന്ന് അറിയില്ല. പ്രമേഹ രോഗികൾക്ക് പലർക്കും അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ മലബന്ധത്തിന് മാത്രമായി ചികിത്സ എടുത്തുകൊണ്ടേയിരിക്കും. ആക്ച്വലി മലബന്ധം ചിലപ്പോൾ പ്രമേഹവുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മലബന്ധമാകാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രമേഹം കൂടെ കൺട്രോൾ ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ മലബന്ധം ശരിയാവുള്ളൂ. അപ്പൊ അത്തരം എന്തുകൊണ്ടാണ് പ്രമേഹത്തിൽ മലബന്ധം ഉണ്ടാകുന്നത് നോക്കാം. പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് പ്രമേഹത്തിൽ മലബന്ധം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ പ്രമേഹം കൊണ്ടുണ്ടാകുന്ന ഞരമ്പുകളുടെ ഡാമേജ് ആണ്. ന്യൂറോപ്പതി എന്നാണ് പറയുക, ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയും. അതുപോലെ ഡയബറ്റിക് ഓട്ടോണോമിക് ന്യൂറോപ്പതി എന്ന് പറയും, അതായത് നമ്മുടെ ദഹന വ്യവസ്ഥയെ ഹെൽപ്പ് ചെയ്യുന്ന നെർവുകളെ, ഞരമ്പുകളെ ബാധിക്കുന്ന തരത്തിൽ പ്രമേഹം കൂടുമ്പോഴാണ്, അല്ലെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ നമ്മുടെ ഞരമ്പുകൾക്ക് കുഴപ്പങ്ങൾ ഉണ്ടാകും. തേയ്മാനം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന രീതിയിൽ പ്രമേഹം വർദ്ധിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഓട്ടോണോമിക് ആയിട്ടുള്ള നെർവുകളെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ഈ പ്രമേഹം, ഞരമ്പുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അത്തരം പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ ഇതിന്റെയൊക്കെ സ്വാഭാവികമായ ചലനത്തെയും ഫംഗ്ഷനുകളെയൊക്കെ ബാധിക്കുന്നത് മൂലം ഒരുപക്ഷെ മലബന്ധം ഉണ്ടാകാം. അല്ലാതെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം, ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ ഷുഗർ കൂടി നിൽക്കുന്ന അവസ്ഥയിൽ മലബന്ധം ഉണ്ടാകാം എന്നുള്ളതാണ്. അതായത് ഷുഗർ കൂടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഷുഗറിനെ, അല്ലെങ്കിൽ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ പുറന്തള്ളാൻ വേണ്ടി കിഡ്നി ധാരാളം മൂത്രത്തിലൂടെ ഇതിനെ പുറന്തള്ളാൻ ശ്രമിക്കുകയും അപ്പൊ ധാരാളം മൂത്രം ഒഴിക്കുകയും ചെയ്യും. അപ്പൊ ധാരാളം മൂത്രം ഒഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലുള്ള ജലാംശം കുറയുകയും അങ്ങനെ രക്തത്തിലേക്ക്, അതായത് നമ്മുടെ മലാശയത്തിനുള്ളിൽ വരുന്ന സമയമാകുമ്പോഴേക്കും ആഹാരം ഡ്രൈ ആയി പോവുകയും ചെയ്യും. കാരണം ശരീരത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ വേണ്ടി ആഹാരത്തിൽ നിന്നും അമിതമായി വെള്ളം ശരീരം ഉള്ളിലേക്ക് വലിച്ചെടുക്കും, മൂത്രമായിട്ട് കളയാൻ വേണ്ടിയിട്ട്. കാരണം ഷുഗർ കൂടി നിൽക്കുവാണ്, ആ ഷുഗറിനെ മൂത്രമാക്കി പുറത്തേക്ക് തള്ളുക എന്നുള്ളൊരു ജോലി കൂടി ഉള്ളതുകൊണ്ട് കൂടുതൽ ആഹാരത്തിൽ നിന്ന് കൂടുതൽ വെള്ളം വലിച്ചെടുക്കുകയും അങ്ങനെ ആഹാരം ഭയങ്കര ഡ്രൈ ആയി പോകും. ആഹാരം എന്ന് പറഞ്ഞാൽ മലമായി മാറുന്ന ആ സമയമാകുമ്പോഴത്തേക്കും മലം ഭയങ്കര ഡ്രൈ ആയി പോവുകയും അങ്ങനെ മലബന്ധം വരികയും ചെയ്യും. അപ്പോൾ പ്രധാനമായും നിങ്ങൾക്ക് പ്രമേഹ രോഗിയാണെങ്കിൽ, മലബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് മസ്റ്റാണ്. ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പമെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. കാരണം ഈ ഷുഗർ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു പ്രത്യേക രീതിയിൽ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഉണ്ടാകാറില്ല. പലപ്പോഴും ഒരു ചെറിയൊരു വളരെ ഹൈ ആയിട്ടുള്ള ഷുഗർ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ശാരീരിക ബുദ്ധിമുട്ടുകൾ സാധാരണ അനുഭവപ്പെടാറുള്ളൂ. പക്ഷേ ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഒരു കാരണം ഇതാണ്, നമ്മുടെ ശരീരത്തിൽ നിന്നും ഒരുപാട് വെള്ളം പോകുന്നത് മൂലം നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകും. അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിലൊന്നാണ് മലബന്ധം. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, നന്നായി വെള്ളം കുടിക്കണം. നിങ്ങൾ ഷുഗർ പേഷ്യന്റ് ആണെങ്കിൽ നന്നായി വെള്ളം കുടിക്കുക, മോഡറേറ്റ് എമൗണ്ട്, നല്ല പോലെ നമുക്ക് ധാരാളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങളെ ഷുഗർ കൺട്രോൾ ചെയ്തിരിക്കണം. മൂന്നാമത്തെ കാര്യം നമുക്ക് ചെയ്യാനുള്ളത്, ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ഫൈബർ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുക, അതായത് ധാരാളം വെജിറ്റബിൾസ്, റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കുക. അതായത് വേവിക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റിയ ധാരാളം വെജിറ്റബിൾസ് ഉണ്ട്. ഏതൊക്കെ വെജിറ്റബിൾസ് നമുക്ക് വേവിക്കാതെ കഴിക്കാൻ സാധിക്കുമോ അതെല്ലാം തന്നെ കഴിക്കുക. അത് നമ്മളെ ഷുഗർ കൺട്രോൾ ചെയ്യാനും സഹായിക്കും, അതോടെ തന്നെ മലം ലൂസാക്കാനും സഹായിക്കും. മറ്റൊന്ന് കഴിക്കാൻ പറ്റുന്ന ഇലക്കറികൾ കഴിക്കുക, ധാരാളം ഇലക്കറികൾ, സെല്ലുലോസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ധാരാളം ഇലക്കറികൾ നമ്മൾ ധാരാളമായി കഴിക്കുക, ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക, മധുരം വളരെ കുറഞ്ഞ ഫ്രൂട്ട്സ് സെലക്ട് ചെയ്ത് കഴിക്കുക. അതിലൂടെ നമുക്കൊരു പരിധി വരെ നമ്മുടെ ഈ ബൗൾ മൂവ്മെന്റ് ഒക്കെ ക്ലിയർ ചെയ്യാൻ സാധിക്കും. ഇനി എന്തെങ്കിലും ഒരു മരുന്നുകൾ, ഒരു ലാക്സേറ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഡിപ്പെൻഡൻസി ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് കഴിവതും ലാക്സേറ്റീവ് മരുന്നുകൾ ഒഴിവാക്കുക. ലാക്സേറ്റീവ് എന്ന് പറഞ്ഞാൽ മലം പോകാൻ വേണ്ടി സഹായിക്കുന്ന മരുന്നുകൾ, അത് ആയുർവേദത്തിലായാലും അലോപ്പതിയിലായാലും ലാക്സേറ്റീവ് ആയിട്ടുള്ള മരുന്നുകളുണ്ട്. അത്തരം മരുന്നുകൾ സ്ഥിരമായി കഴിക്കരുത്. അത്തരം മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, വല്ലപ്പോഴും മാത്രം കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. അതൊരു ഡോക്ടറെ അടുത്ത് നിന്ന് പ്രിസ്ക്രൈബ് ചെയ്ത് വാങ്ങി തന്നെ നിങ്ങൾ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ, ഒന്ന്, നെല്ലിക്കയാണ്. നെല്ലിക്ക കടിച്ച് കഴിക്കുന്നത്, അതായത് നമ്മൾ പച്ച നെല്ലിക്ക കടിച്ച് ചവച്ച് കഴിക്കുന്നത് മലബന്ധത്തിന് ഒരു പരിധിവരെ നമ്മളെ സഹായിക്കും. കാരണം അതിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്, ധാരാളം സെല്ലുലോസ് ഉണ്ട്. അതുപോലെ തന്നെ നെല്ലിക്ക ചെറിയ രീതിയിൽ മലം പോകാൻ സഹായിക്കുന്ന വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ലാക്സേറ്റീവ് പദാർത്ഥം കൂടിയാണ് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ഡിപ്പെൻഡൻസി ഉണ്ടാകാതെ നമുക്ക് നെല്ലിക്ക കഴിച്ചു കഴിഞ്ഞാൽ നോക്കും. ദിവസം എത്ര നെല്ലിക്ക കഴിക്കാം? ദിവസം ഒരു നെല്ലിക്ക, കൂടിപ്പോയാൽ രണ്ട് നെല്ലിക്ക. അതിനപ്പുറത്തേക്ക് നമ്മൾ കഴിക്കേണ്ടതില്ല.
ഇനി നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നടക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടക്കുക, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ കുടലിന്റെ മൂവ്മെന്റ് ഒക്കെ പ്രോപ്പർ ആവും. അപ്പൊ ദിവസവും ഒരു അരമണിക്കൂർ മിനിമം നടക്കുക, അതുപോലെ ധാരാളം ജോലികളൊക്കെ ചെയ്യുക, യോഗ ചെയ്യുക, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക, പ്രാണായാമം ചെയ്യുക, ഇതെല്ലാം തന്നെ മലബന്ധത്തെ കുറയ്ക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ബൗൾ മൂവ്മെന്റ് ഉണ്ടാകുന്നതിന് സഹായിക്കും. പിന്നെ ഈ മലബന്ധമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പ്രമേഹ രോഗിയാണെങ്കിലും അല്ലെങ്കിലും മലബന്ധമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരുപാട് ടോയ്ലറ്റിൽ പോയി മുക്കരുത് എന്നുള്ളതാണ്. മുക്കിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, മുക്കിക്കഴിഞ്ഞാൽ ഒന്ന് പൈൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. മലബന്ധമുണ്ട് എന്ന് കരുതി നിങ്ങൾക്ക് പൈൽസ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ മലബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മലം പോകാൻ വേണ്ടി ധാരാളം പ്രഷർ കൊടുത്ത് മുക്കുകയാണെങ്കിലാണ് പൈൽസ് വരുന്നത്. അപ്പോൾ മലബന്ധം ഉണ്ടെങ്കിൽ മുക്കാതെ ആവശ്യത്തിന് എന്തെങ്കിലും മരുന്നുകൾ ഡോക്ടറെ കണ്ടിട്ട് ലാക്സേറ്റീവ് ആയിട്ടുള്ള മരുന്നുകളോ ഡയറ്റോ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. മലബന്ധമുണ്ടെങ്കിൽ മുക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ പൈൽസ് വരും, ചിലപ്പോൾ എന്താ പറ്റുക വെച്ചാൽ അവിടെ മുറിയും. മുറിഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗിക്ക് വളരെ റിസ്ക് ആണ്. എന്താണെന്ന് വെച്ചാൽ മുറിഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹ രോഗികൾക്ക് സ്വതവേ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇമ്മ്യൂണിറ്റി കുറവായതുകൊണ്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവിടെ പഴുപ്പ് വരും, പഴുപ്പ് വന്നാൽ അത് ഫിസ്റ്റുലയിലേക്കൊക്കെ പോകാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് മുക്കാതിരിക്കുക വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് പ്രഷർ കൊടുത്ത് മലം പോകാതിരിക്കുക. മലം പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നടക്കുക, നന്നായി വെള്ളം കുടിക്കുക, നേരത്തെ പറഞ്ഞപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക, ആഹാര പദാർത്ഥങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കഴിക്കുക. ഇതൊന്നും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കാണുക. ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലാക്സേറ്റീവ്, ആയുർവേദത്തിൽ ലാക്സേറ്റീവ് ഉണ്ട്. ആയുർവേദത്തിൽ ഒരു ഡോക്ടറെ പോയി കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നല്ല ലാക്സേറ്റീവ് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. ശരീരപ്രകൃതിയും കൂടി നോക്കിയിട്ടാണ് ആയുർവേദത്തിൽ ലാക്സേറ്റീവ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ബവൽ മൂവ്മെന്റ് എങ്ങനെയാണെന്നൊക്കെ ഉള്ള നോക്കിയിട്ട് ശരീരപ്രകൃതിയും കൂടി നോക്കി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു മരുന്ന് തരും. ലാക്സേറ്റീവ് അല്ലാത്ത മരുന്നുകളും ആയുർവേദത്തിലുണ്ട് മലം പോകാൻ സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ കഴിക്കുക എന്നുള്ളതാണ് ഒരു പോകാൻ വഴി. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലാണ് നമ്മളിപ്പോൾ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നെറ്റ് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച കുറച്ചൊന്ന് ഡിലേ ആയി. മിക്കവാറും തിങ്കളാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ ആയിരിക്കും എന്റെ വീഡിയോ വരുന്നത്. മറ്റു ഡോക്ടേഴ്സിന്റെ വീഡിയോ തയ്യാറാവുന്നുണ്ട്. അപ്പോൾ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ ഒക്കെ എല്ലാവരുടെയും കൂടി ആയിട്ട് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്റെ വീഡിയോ ആഴ്ചയിൽ ഒരിക്കലാണ് വരുന്നത്. അപ്പോൾ ഇത് കശ്യപ ആയുർവേദയാണ്. കശ്യപ ആയുർവേദ കണ്ണൂരുള്ള ഒരു ആയുർവേദ ക്ലിനിക്കാണ്. ആയുർവേദ അവയർനെസ് വീഡിയോകളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. അത് നിങ്ങൾ ഒന്നുകിൽ ലൈവായിട്ട് വന്നിട്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ വീഡിയോകളായി ചെയ്യുന്നതായിരിക്കും. എങ്ങനെയായാലും നിങ്ങൾ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തുക, കമന്റൊക്കെ എഴുതുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.